السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليك زين الأنبياء، السلام عليك أتقى الأتقياء. പ്രവാചകന്മാരിൽ അലങ്കാരമായ മുത്തുനബിയെ, അങ്ങയുടെ പേരിൽ സലാം. സൂക്ഷ്മാലുക്കളിൽ അതിസൂക്ഷ്മാലുവായ നായകരായ തിരുനബിയെ, അങ്ങയിൽ സലാം. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പുണ്യമേറിയ ഈ രാത്രിയിൽ വാദി നിഅമ ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുള്ള ഈ കൂട്ടായ്മയിൽ മുത്തുനബിയെക്കുറിച്ച് പറയാൻ അവസരമുണ്ടാക്കിയവർക്ക് നീ വലിയ പ്രതിഫലം നൽകണമേ അല്ലാഹ്. ഇത് കേൾക്കുന്നവർ, ഇത് ഉൾക്കൊള്ളുന്നവർ എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നൽകണമേ തമ്പുരാനെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ രണ്ടാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. അവിടുത്തെ മദഹ് പറയാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഇരുലോക ജീവിത വിജയമാണ് നമുക്ക് ലഭിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മദീനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മദീനയിൽ പ്ലേഗോ വസൂരിയോ പകർച്ചവ്യാധികളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. മദീനക്കാർ ദജ്ജാലിനെ പോലും പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരത്ത് സ്നേഹിക്കുകയും മുത്തുനബിയെ സ്വീകരിക്കാൻ വലിയ താല്പര്യം കാണിക്കുകയും മുത്തുനബി അവരിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം, ഒരിക്കലും അവരെ അള്ളാഹു ശിക്ഷിക്കൂല, കാരണം അങ്ങ് അവരിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നും പിന്നെ അദാബുണ്ടാകൂല. അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ തന്റെ അൽ വസാഇലു ഫീ ഷറഹി ശമാഇൽ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മുത്തുനബിയുടെ മൗലീദിന്റെ മദഹിന്റെ സരസ്വരുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. അവിടുന്ന് പറയുന്നു, മാമിൻ ബൈത്തിന്നവ മസ്ജിദിന്നവ മഹല്ലത്തിൻ കുരി അഫീഹി മൗലിദുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികത്തു ദാലികൽ ബൈത അവിൽ മസ്ജിദ അവിൽ മഹല്ല വസല്ലത്തിൽ മലായികത്തു അലാ അഹ്ലി ദാലികൽ മകാൻ വ അമ്മഹുമുല്ലാഹു തആല ബിർറഹ്മത്തി വറിളവാൻ. വലിയ പുണ്യമാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിൽ മൗലീദ് മജ്‌ലിസ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലും നമ്മൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലും ആ സദസ്സൊരുക്കുന്നുവെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു വീട്, അതല്ലെങ്കിൽ ഒരു പള്ളി, അതല്ലെങ്കിൽ പ്രത്യേകമായ സ്ഥലം പുണ്യനബിയുടെ മൗലീദ് പാരായണത്തിന് വേണ്ടി അവസരമൊരുക്കുകയാണെങ്കിൽ മലായിക്കത്തുകളെ കൊണ്ട് അള്ളാഹു സംരക്ഷണത്തിന്റെ കോട്ട തീർത്ത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. ആ വീട്ടിലോ അതല്ലെങ്കിൽ പള്ളിയിലോ ആ സ്ഥലത്തോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ടും അള്ളാഹു അവരെ പൊതിയുന്നതാണ്. അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലീദ് മജ്‌ലിസുകൾ ഒരുക്കുന്നുവെങ്കിൽ. വലിയ അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ പോലും ലഭിക്കുമെന്ന്. മാമി മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ വീട്ടിൽ മുത്തുനബിയുടെ മൗലീദ് പാരായണം നടത്തുന്നുവെങ്കിൽ إلا رفعه الله سبحانه وتعالى القحط والوباء والحرق والغرق والآفات والمليات والبغل والحسد وعين السوء واللصوص أنه لذلك البيت. ترميل ولي مهتمان ആ വീട്ടിൽ പിന്നെ പ്ലേഗോ വസൂരിയോ മുങ്ങി നശിക്കുന്ന അവസ്ഥയോ അതുപോലെ തന്നെ കത്തിക്കരിയുന്ന അവസ്ഥയോ ഒരു ആഫത്തും മുസീബാത്തും വിപത്തുകളും അതുപോലെ തന്നെ അസൂയയും കള്ളന്മാരുടെ ശല്യവും ഇങ്ങനെ യാതൊരുവിധ വിപത്തും ആ വീടിനോ ആ വീടിന്റെ അഹലുകാർക്കോ ഭയപ്പെടേണ്ടതില്ല എന്ന് പോലും പറഞ്ഞുവെങ്കിൽ അത്രമേൽ മഹത്വമേറിയതാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം പുണ്യനബിയുടെ മൗലീദിനു വേണ്ടി, അവിടുത്തെ മൗലീദ് പാരായണത്തിനു വേണ്ടി നമ്മൾ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിന്റെ വഴികളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഈ പുണ്യ റബീഉൽ അവ്വൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പകർത്താനും
അവിടുത്തെ ചര്യകൾ അടുത്തറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി വിജയം നേടുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുന്നതിലൂടെ, പാടുന്നതിലൂടെ, അതിന് അവസരം സൃഷ്ടിക്കുന്നതിലൂടെ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകണമേ അല്ലാ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ആഫാത്ത് മുസീബാത്ത് ബലാവിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. മുത്തുനബിയുടെ മൗലീദിന്റെ മധുഹിന്റെ പാരായണത്തിന്റെ മഹത്വം കൊണ്ട് രോഗങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്തേകണമേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ദുആകളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമാര്, സന്താനങ്ങൾ, സഹോദര സഹോദരിമാര്, കൂട്ടുകുടുംബാരികൾ, അയൽവാസികൾ, സ്നേഹജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ സ്വർഗാവകാശികളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഞാനൊരു മൗലീദ് മജ്ലിസിലായിരുന്നത് കൊണ്ടാണ് വൈകിയത്. നമ്മുടെ മുസ്തഫ സാബിരി ഉസ്താദ് പ്രത്യേകം താല്പര്യപ്പെട്ട് സൗകര്യം പോലെ വന്ന് പറയണം അല്പമെങ്കിലും എന്ന് പറഞ്ഞതുകൊണ്ട് വരാൻ കഴിഞ്ഞതാണ്. അള്ളാഹു ഉസ്താദിനും നമുക്കെല്ലാവർക്കും അതിന്റെ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.